അപ്പോൾ ഇത് എട്ടരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു ചെറിയ ചെടികൾക്ക് ഒഴിക്കാം. വലിയ ചെടികൾക്കാണെങ്കിൽ നമുക്കൊരു അഞ്ചരട്ടി വെള്ളത്തിൽ നമുക്ക് വലിയ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് ചെടികളുടെ ഇലകളിലും സ്പ്രേ ചെയ്യാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇപ്പോൾ ഞാൻ പുതുതായിട്ട് ചെയ്തിരിക്കുന്ന വഴുതന, തക്കാളി, പച്ചമുളക്, കാന്താരി, വെണ്ട, ഇത്തരം സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് ഈ ചെടികൾ വളർന്നു വരുന്ന സമയത്ത് കൊടുക്കുന്ന വളങ്ങൾ, അല്ലെങ്കിൽ പച്ചക്കറിക്ക് തുടക്കത്തിൽ കൊടുക്കുന്ന വളം ഏതാണ്, എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളം ഏതാണ്, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ആൾക്കാർ ഇപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാ ചെടികൾക്കും പറ്റിയ ഒരു കൂട്ടുവളമാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ പച്ചമുളകിനാണെങ്കിലും തക്കാളിക്കാണെങ്കിലും വഴുതന, വെണ്ട, എല്ലാ ചെടികൾക്കും നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. അത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഈ പച്ചക്കറികളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് എപ്പോഴും ഭയങ്കരം പുല്ലായിരിക്കും. അപ്പോൾ ഈ പുല്ല് കരിക്കുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. എന്ന് പറയുന്ന പോലെ ഇവിടെ ഭയങ്കര പുല്ലാണ്. അപ്പോൾ അതിന് ഞാൻ വീട് കൺട്രോൾ ഷീറ്റ് ഞാൻ വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പുല്ലൊന്നും പൊങ്ങി വരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതുപോലെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിപ്പത്തിലായിരിക്കും പുല്ല് കിളത്ത് വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പുല്ലൊന്നുമില്ല. പക്ഷേ നമ്മുടെ ചെടിയുടെ ചട്ടിക്കകത്ത് കുറച്ച് പുല്ലുണ്ട്. അത് നമ്മൾ എപ്പോഴും പറിച്ച് കളയുക തന്നെ വേണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വളം ഏതാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം ഞാൻ ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു അല്പം ചെറിയ ചെടിച്ചട്ടിയുണ്ട്, അതൊന്ന് മാറ്റേണ്ട സമയം കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് മാറ്റണം. അപ്പോൾ ബാക്കി കുറച്ചെല്ലാം നല്ല വലുതിനകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തക്കാളിയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ചെടികൾക്കും പറ്റിയ വളമാണ് ഞാനിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വളത്തിൽ നമുക്ക് അതായത് ഒരു ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. അതായത് നല്ല ക്വാളിറ്റിയുള്ള എല്ലുപൊടിയുണ്ട്, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കുണ്ട്, അതുപോലെ തന്നെ ലെതർ മീലുണ്ട്, അതുപോലെ സ്വീറ്റ് പൊട്ടാഷുണ്ട്. അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതും അതുപോലെ തന്നെ വേരിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലുപൊടി, അതുപോലെ തന്നെ പൊട്ടാഷ്യം, പൊട്ടാഷ് എന്ന് പറയുന്നത്, സ്വീറ്റ് പൊട്ടാഷ് എന്ന് പറയുന്നത് ചെടികളിൽ കായുണ്ടാകാനായിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലുള്ള എല്ലാ ചെടികൾക്കും നല്ലതാണിത്. അപ്പോൾ ഇത് ചെറിയ ചെടികൾക്ക് എങ്ങനെ ഉപയോഗിക്കണം, വലിയ ചെടികൾക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ഈ ഷീറ്റ് വിരിച്ചിരിക്കുന്നതുകൊണ്ടേ നമുക്ക് ഇവിടെ ഇരുന്ന് വേണമെങ്കിലും വീഡിയോ ചെയ്യാം കേട്ടോ, സംഗതി അടിപൊളിയാണ്. പിന്നെ അത് ഇതാണ് നമ്മുടെ ഈ കൂട്ടുവളം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ അത് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഇടാറുണ്ട്. അപ്പോൾ ഈ ഒരു വളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് എല്ലാ ചെടികൾക്കും നമുക്കിത് ഇടാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ വളം. ഇതാണ് ഞാൻ പറഞ്ഞ വളം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്നും ഇങ്ങനെ കൈകൊണ്ട് എടുക്കണ്ട, ഗ്ലൗസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം ലെതർ മീല്, എല്ലുപൊടി, അതുപോലുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. വലിയവർ ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യാറില്ല. കൊച്ചു കുട്ടികളോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഗ്ലൗസൊക്കെ ഉപയോഗിക്കുന്ന നല്ലതാണ്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിതിൻ്റെ ചെടി ചുവടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ട് രീതിയിലിടാം. ഒന്നുകിൽ നമുക്കിത് ഡയറക്റ്റ് ചെടി ചുവട്ടിലിടാം. അപ്പോൾ ഇടുമ്പോൾ ഒരു ചെറിയൊരു പിടി നമുക്കിപ്പോൾ ഈ ചെടികൾക്കൊക്കെ ആണെങ്കിലും ഞാൻ ഈ ഒരു ചെറിയൊരു പിടിയാണ് എടുക്കുന്നത്. ഈ ചെറിയ പിടി നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെടി ചുവട്ടിലെ പുല്ലോ എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് കളയുക. എന്നിട്ട് ഒരു ചെറിയ കരണ്ടി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചുവടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ വളം ഇട്ട് കൊടുക്കാം. ചൂടിളക്കുന്നത് നല്ലതാണ് കേട്ടോ, കാരണം ഈ മണ്ണിൽ എയറേഷൻ ഉണ്ടാകാനും വളം കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്താനും ഒക്കെ നല്ലതാണ് ഈ ഇടയിളക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു കുറച്ച് ഒരു പിടിയെടുത്തതിന് ശേഷം അത് ചെടിയുടെ തണ്ടിൽ തൊടാത്ത രീതിയിൽ കംപ്ലീറ്റായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഈ ചെടിയുടെ ചുവട്ടിലേക്ക് പോകാത്ത രീതിയിൽ സൈഡിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അടുത്ത രീതി എന്ന് പറയുന്നത്, ഈ വളം നമ്മൾ വെള്ളത്തിലിട്ടതിന് ശേഷം അത് ദ്രവരൂപത്തിൽ ഒഴിച്ചു കൊടുക്കും. കാരണം ഈ ചെടികൾക്കെല്ലാം നമുക്കറിയുന്നു വലിയ വർഷങ്ങളോളം നിൽക്കുന്നതല്ല, ഇതിൻ്റെയൊക്കെ ആയുസ് വളരെ കുറവാണ്.
അപ്പോൾ ഇത് ഒരു അഞ്ചാറ് മാസം കൊണ്ടൊക്കെ ഇതിൻ്റെ കാലയളവ് തീരുന്നതാണ്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഇതിന് ദ്രവരൂപത്തിലുള്ള വളങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ചെടി പെട്ടെന്ന് വളം വലിച്ചെടുക്കാനും നല്ല പെട്ടെന്ന് വളരാനും ഒക്കെ നല്ലതാണ് ഈ നമ്മൾ വെള്ള രൂപത്തിലുള്ള വളം കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്നുള്ളൊരു വളർച്ചയായിരിക്കും, നിങ്ങൾ തന്നെ കണ്ണ് തള്ളുന്ന രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിലുള്ള വളർച്ച ഈ ചെടികൾക്കുണ്ടാവും. എങ്കിൽ ഇത് രാസവളമല്ല, അതുകൊണ്ട് തന്നെ ജൈവ വളം തന്നെ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ രീതിയാണ്. നമ്മുടെ ഈ വളം നമ്മൾ വെള്ള രൂപത്തിലാക്കാൻ പോവുകയാണ്. അതിന് കുറച്ച് ഒരു പിടി വളം, ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു പിടി വളം എന്നുള്ള രീതിയിൽ നമ്മളെടുത്ത് അതൊരു മൂന്ന് ദിവസമെങ്കിലും വെള്ളത്തിലിട്ട് വെക്കുക. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ വളമെടുക്കുക, ഇതുപോലെ വളമെടുക്കുക, ഇത് നമ്മൾ വെള്ളത്തിലിട്ടേക്കുക, വെള്ളത്തിൽ ഒരു മൂന്ന് ദിവസം ഇടുക. അപ്പോൾ ഈ വെള്ളത്തിലിടുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളത്തിലിടാം. അപ്പോൾ പകുതി കഞ്ഞിവെള്ളവും പകുതി നമ്മുടെ സാധാ നോർമൽ വാട്ടറും ഇടുക, എന്നിട്ട് അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ലിറ്ററിന് ഒരു പിടി വളം എന്നുള്ള രീതിയിലാണ് ഇടേണ്ടത്. അപ്പോൾ അങ്ങനെ വെച്ച് മൂന്ന് ദിവസം നമ്മൾ വെച്ചേക്കുക. അങ്ങനെ മൂന്ന് ദിവസം വെച്ചതാണ് ഈ വളം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല കറുത്ത വളമായിരിക്കും, പക്ഷേ സ്മെൽ, വലിയ സ്മെല്ലൊന്നുമില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ ഏത് വളം ചെയ്താലും ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് സ്മെല്ലില്ല. അപ്പോൾ ഇത് ഒരു ലിറ്ററിന് ഒരു എട്ടരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെറിയ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് എട്ടരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു, ചെറിയ ചെടികൾക്ക് ഒഴിക്കാം. വലിയ ചെടികൾക്കാണെങ്കിൽ നമുക്കൊരു അഞ്ചരട്ടി വെള്ളത്തിൽ നമുക്ക് വലിയ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇത് നമുക്ക് ചെടികളുടെ ഇലകളിലും സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നൊരു വളമാണിത്. അപ്പോൾ എടുക്കുക, എന്നിട്ട് ഇത് നമ്മൾ ഡയറക്റ്റ് ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക, നമ്മുടെ പച്ചക്കറിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ തക്കാളി, പച്ചമുളക്, വെണ്ട എല്ലാ ചെടികൾക്കും ഇത് ഏറ്റവും നല്ലതാണ്. നോക്കിയാൽ നമ്മുടെ പച്ചമുളക് നിറയെ പൂവും കായും ഒക്കെ ഉണ്ടായി തുടങ്ങി. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇത് നോക്കിയാൽ ഇതിൻ്റെ ഇലയിലൊക്കെ ഒരു വെളുത്ത പാട് കണ്ടോ, ഇത് വേറൊന്നുമല്ല, ഞാൻ ഒരു മരുന്ന് അടിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റിൻ്റെ കൂടെ ലൈക്കും കൂടെ ചെയ്തേക്ക്. ഒരു 1000 ലൈക്ക് ഉണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്തേക്കുക, അല്ലെങ്കിൽ നിങ്ങളാരും ലൈക്ക് ചെയ്തില്ല, എല്ലാവർക്കും ടിപ്സ് മതി, ലൈക്ക് ആരും തരത്തില്ല. അപ്പോൾ ഞാൻ ബാക്കി വളം നമ്മുടെ പച്ചക്കറികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സ്പ്രേയർ എടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇലകളിലൂടെ ചെയ്യുന്നത് ഏറ്റവും നല്ല വളം തന്നെയാണ്. അപ്പോൾ അതുമൊക്കെ ചെയ്ത് നോക്കുക, നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരുടെയും സംശയമാണ് ചെറുതിനും വലുതിനുമായിട്ടുള്ള ചെടികൾക്ക് ഏറ്റവും നല്ല വളം ഏതാണെന്ന്. ഇത് അടിപൊളി വളമാണ്. അല്ലെങ്കിൽ നമ്മൾ പല സാധനങ്ങൾ ഇതെല്ലാം വാങ്ങിച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം നമ്മുടെ ഈ വളത്തിൽ തന്നെയുണ്ട്. എല്ലുപൊടിയാണെങ്കിലും സ്വീറ്റ് പൊട്ടാഷ്, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കപ്പലിൻ്റെ പിണ്ണാക്ക് ഇല്ല എന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വളങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വളം ആവശ്യമുണ്ടെങ്കിൽ ponnappan.in എന്നുള്ള വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഈ വളം അതിനകത്തുനിന്ന് കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഷീറ്റ്, കളകൾ വരാതിരിക്കാനുള്ള ഈ ഒരു ഷീറ്റ്, അതുപോലെ തന്നെ ഗാർഡൻ ടൂൾസ്, അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.